അലർജി ഉണ്ടാക്കുന്ന എന്നാലും നോക്കണ്ട ഡോക്ടറെ, എന്തെങ്കിലും അലർജി ഉണ്ടോ? ഇല്ലെങ്കിൽ കൂടെ ആളില്ല, കൂടെ ആള് വന്നില്ലേ ഇതൊക്കെ ചെയ്യാനുള്ളത്? അവർക്ക് വേദന എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം അത് കൊടുത്തത്. വേദന ആ സമയത്ത് അപ്പോഴും അത്ര വേദന ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ എന്നോട് ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സിസ്റ്റർ വന്നപ്പോൾ പുള്ളിക്കാർ ഫോൺ കട്ട് ചെയ്തിട്ട് ട്രിപ്പിടാൻ വരുന്നെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തത്. അല്ലെങ്കിൽ കൂടെ ആളില്ല. ഇതിപ്പോ എന്താ പറയാ, ഇതാ അത്രയും ക്രിട്ടിക്കലാണ്. നിങ്ങൾ അവിടെ തന്നിക്കുന്നത് എന്താണ്? വന്നപ്പോഴും ബി പി ഉണ്ടായിരുന്ന, ഇത് എല്ലാം ഉണ്ടായിരുന്ന നോർമൽ എന്ന് പറഞ്ഞിട്ടാണ് ശ്വാസം മുട്ടൽ എന്ന് വെച്ചാൽ എന്തെങ്കിലും മരുന്നിന് അലർജി ഉണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യാനുള്ളത്? അലർജി ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ടല്ലോ, അലർജി ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ. അലർജി ട്രിപ്പ് ഇഞ്ചക്ട് ചെയ്ത് ട്രിപ്പിട്ട് പോയി കഴിഞ്ഞ് അലർജിയുള്ള ഒന്നും ചെയ്തിട്ടില്ല നിങ്ങള്? അലർജിയുടെ മരുന്ന് എല്ലാം കൊടുത്തു നമ്മള്. അലർജി ഉണ്ടെങ്കിൽ കൊടുക്കാൻ മരുന്ന് എല്ലാം കൊടുത്തു. അഡ്രനാലിൻ കൊടുത്തു, അട്രോപിൻ കൊടുത്തു, എഫ്കോളും കൊടുത്തു, എല്ലാം കൊടുത്തു. നമ്മള് കൊടുക്കാണ്ട് എല്ലാ മരുന്നും ഇതെല്ലാം ചെയ്തു വെച്ചിട്ടാണോ കൊടുക്കുന്നേ? അത് അതിന്റെ അലർജി ഉണ്ടെങ്കിൽ നമ്മളത് കൊടുക്കത്തുള്ളൂ. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇഞ്ചക്ട് ചെയ്യുമ്പോ എന്തായാലും അലർജിയുടെ നോക്കണ്ടേ? ആ ഞങ്ങള് മലയും കിടന്ന് തന്ന ആ ബുക്കില് അലർജിയുടെ ഡോക്ടറെ കാണിച്ചതാണ്. ഡോക്ടർ അതൊന്നും ശ്രദ്ധിക്കാതെ വരുന്ന ചുമ്മാ എഴുതി വിടുന്നത് അല്ലാതെ ഒരു ഇതുമില്ല. എന്തായാലും ഇനിയൊന്നും പറയല്ല ഡോക്ടർ. ഡോക്ടറിനോട് ഇത്രയും പറയണമായിരുന്നു, അതുകൊണ്ട് വിളിച്ചത്. എന്തായാലും മീഡിയക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാ നേരെ സ്റ്റേഷനിലോട്ട് വെക്കൊണ്ടിരിക്കുക. അല്ല, അത് ഞങ്ങൾ നോക്കിക്കോളാം, കുഴപ്പമില്ല. നമ്മൾ ചെയ്യാറുണ്ടല്ലോ. ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് അവൾക്ക് ഇങ്ങനെ വന്നിട്ടുള്ളതെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പുറത്ത് പോയ സമയത്ത് നിങ്ങൾ എന്തോ ചെയ്തതാണ്. ഞാൻ അപ്പോഴും ചോദിച്ചപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ട്രിപ്പോ ഇഞ്ചക്ഷനോ ഒന്നും എടുത്തിട്ടില്ല. സൗര അങ്ങനെ പറയരുത്. നമ്മൾ കണ്ടല്ലോ, ഞാൻ അപ്പുറത്തെ വാടി റൗണ്ട്സ് എടുത്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ശ്വാസം മുട്ടെന്ന് പറഞ്ഞ് ഓടി എന്നെ വിളിക്കുന്നത്. ഞാൻ വന്നു, അവിടെ നിന്ന് അനുവാനന്ദ് വന്നു, സജിത് സാർ വന്നു, ഞങ്ങൾ അനസ്തേഷനെ വിളിച്ചു. നമ്മൾ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു. അവർക്ക് പെട്ടെന്ന് ശ്വാസം മുട്ട് വന്നതാണ്. അതിന്റെ അവസ്ഥയാണോ നമ്മള് സംശയിക്കാൻ പോലും പറ്റത്തില്ല നമുക്ക്.